വീടുമാറ്റം. വീടുമാറ്റം ഇത് മൊത്തം വിരിക്കും. ആ ഇത് മൊത്തം ഇതിപ്പോ അടുത്ത വർഷത്തേക്ക് ഒരു ഒരു സാമ്പിൾ എന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടാൽ അറിയാം എന്നുണ്ട് ഇവിടെ ഒന്നും ഒരു കളയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇത് മുഴുവൻ കളകൾ എടുത്ത് തുടങ്ങി. മണ്ണിന്റെ അടിച്ചിലെടുത്ത് കളകൾ എടുത്ത് തുടങ്ങി. അപ്പൊ ഇതിന് ഇത് ഒരിക്കലും കള ഇതിനകത്തേക്ക് മേലേക്ക് പൊന്തില്ല. 100 GSM വീട്ട്മാറ്റാണ്. ഈ വീട്ട്മാറ്റിനകത്തേക്ക് നമ്മൾ ഇതേപോലെ ഗ്രോ ബാഗ് വെക്കുമ്പോൾ അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഗ്രോ ബാഗ് താഴ്ത്തുന്ന പുല്ല് വരില്ല. പുല്ല് മേലെ അടിയിൽ നിന്ന് കിളുത്ത് വരില്ല. അതിനെ അവിടെ അമർത്തി. കർഷകന്റെ നമ്മള് 13,000 രൂപ നേരത്തെ കിട്ടുന്നു പറഞ്ഞു. കഴിഞ്ഞ വർഷം കിട്ടിയെന്ന് പറഞ്ഞു. അതെ, കിലോക്ക് 200 രൂപ 200 മേലെ കിട്ടി. അതെ, പക്ഷെ ഇതൊരു ഉറപ്പുള്ള ഒരു ഗ്യാരണ്ടി ഇല്ല കൃഷിക്കല്ലേ. അല്ല, വിലക്ക് ഗ്യാരണ്ടി ഇല്ല. ഈ വിലക്ക് ഗ്യാരണ്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് മാറിയത്. കാരണം ഇത് ഇഞ്ചി കൃഷി ഒരു സൈക്ലിംഗ് ആണ്. 5 വർഷത്തിൽ ഒരിക്കലാണ് ഒരു വില കൂടുതൽ വരിക. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് ലാഭങ്ങളും കിട്ടിയ ഒരാളാണ് ഞാൻ. അങ്ങനെ ഇനി വരുന്ന ഒരു വർഷത്തിലേക്ക് ഏറ്റവും വില കുറവുള്ള ഒരു വർഷമാണെന്നുള്ള കൃത്യമായ ബോധ്യങ്ങൾ മനസ്സിലുണ്ട്. ആ ബോധ്യത്തിൽ നിന്ന് എങ്ങനെ നമ്മൾക്ക് കൂടുതൽ വരുമാനം കുറയും എന്നുള്ളതിനനുസരിച്ച് ചെലവ് കുറയ്ക്കണം. ചെലവ് കുറയുന്നതോടൊപ്പം തന്നെ വിളവ് കൂടണം. വിളവ് കൂടണമെങ്കിൽ വേറെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയനാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പോൾ കർഷകരൊക്കെ വയനാട്ടിലെ കൃഷിക്കാര് വയനാട്ടിലെ ഇഞ്ചിക്കാർ കൃഷി എന്നായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത്. വയനാട്ടിലെ കൃഷി എന്തുകൊണ്ട് വയനാട്ടിലെ കൃഷികൾ ആളുകൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിന് നമ്മളിപ്പോൾ മേലെ ഗ്രോ ബാഗ് കണ്ടു. ഞാൻ പറഞ്ഞല്ലോ വയനാട്ടിലെ കൃഷി എന്ന് പറഞ്ഞാൽ ഞാൻ വയലിൽ ഇതിന്റെ സാമ്പിൾ കാണിക്കാനായിട്ട് വയലിൽ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അതേ സെയിം സാധനം അതേ ദിവസത്തിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിന്റെ വിളവ് എന്താണെന്നും മേലെ ഗ്രോ ബാഗിന്റെ വിളവ് എന്താണ് ഇതെന്താണെന്നും ഇവിടെ ഉണ്ടാവുന്ന കേട് എന്താണെന്നും ഇവിടെ ഒരു ബെഡിന് കേട് വന്നിട്ടുണ്ട്. നമുക്ക് നേരിട്ട് വന്ന് കാണാം. ഇത്രയും കളകൾ തന്നെ പറിച്ചു തരണമെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ആണ്. ഇതിനെ കളനാശിനി അടിക്കണം, ഇതിനെ മരുന്നുകൾ അടിക്കണം, ഇതെല്ലാം കളയണം. മറ്റത് അങ്ങനെയല്ല. ഇതിനകത്ത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഇത് മാറ്റി ചെയ്യാം. ഇതുകൊണ്ട് ഇത് ഈ സംവിധാനം ഈ ഒരു ചോട് ഇതിനകത്തെ ഇത് ഹെൽത്ത് അല്ല. ഇത് വളരെ വീക്കായിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തൊട്ടപ്പുറത്ത് അവിടെ ഹെൽത്ത് അല്ല. അതാ അവിടെ ഇതും ഹെൽത്ത് ആയിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ ഇത് മറ്റേ ഗ്രോ ബാഗ് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്ഥലങ്ങളിൽ മണ്ണിന് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവുണ്ടാവും, NPK കുറവുണ്ടാവും. ഇതൊന്നും നമുക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗ്രോ ബാഗിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന രീതികളെല്ലാം നമുക്ക് അവിടുത്തെ കൃത്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസുകളും വളങ്ങളും അതിനകത്തേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യാം. അതുകൊണ്ടാണ് അത് കൂടുതൽ സക്സസ് ആവാനും കാരണം. അത് 20-20 നട്ടു. ഒരു ദിവസം ലേറ്റായിട്ട് 21 ചെയ്തു. ഒരു ദിവസത്തെ വ്യത്യാസം. അവിടെ എന്ത് ചെയ്യുന്നോ അതേ സെയിം സാധനമാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ചെയ്തതിന് ശേഷമാണ് ഈ റൊട്ടീൻ നമ്മുടെ തീരുക. അവിടെ വളം കലക്കി ഒഴിക്കുന്നു. അത് മാത്രമാണ് ഇവിടെയും കലക്കി ഒഴിച്ചിട്ടുള്ളത്. ഇവിടെ തണ്ടിനാ കരുത്തില്ല, തണ്ടിന് കരുത്തില്ല, സ്ട്രെങ്ത് കൂടുതലില്ല. അതായത് സക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കൂടുതലില്ല, വരുന്നില്ല, എണ്ണം കുറവുണ്ട്. ചെടികളുടെ എണ്ണം ഒരു ചുവട്ടിലിപ്പോ അവിടെ നട്ടിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചിയും ഇവിടെ നട്ടിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി ഒരേപോലെയാണ്. ഒരു വ്യത്യാസമില്ല. ഒരു ചുവട്ടിൽ 20-25 എണ്ണമൊക്കെ അവിടെ ഇപ്പൊ വന്നിട്ടുണ്ട്. ഇവിടെ എണ്ണിയ 10 എണ്ണം പോലും നിലവിൽ എത്തിയിട്ടില്ല. നല്ലൊരു മഴ വരുന്നുണ്ട് അതിനിടയിൽ.